ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അവിടെ കാണിക്കുന്നത് ഒരു കിടിലൻ ഇറ്റാലിയൻ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് ടിരാമിസു. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ടിരാമിസുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ ഒന്നെന്ന് പറയുന്നത് കോഫിയാണ്. അപ്പോൾ സാധാരണ എല്ലാവരും എസ്പ്രസോ കോഫി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാനിവിടെ സാധാരണ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഷുഗറും 1 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാസ്കർപോണി ചീസാണ്. അപ്പോൾ മാസ്കർപോണി ചീസ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്രീം ചീസ് എടുത്താലും മതി. ക്രീം ചീസിന് ചെറിയൊരു ടേസ്റ്റിന് വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ മാസ്കർപോണി ചീസ് ഉണ്ടെങ്കിൽ അതെടുക്കാൻ നോക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം മാസ്കർപോണി ചീസാണ്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഇതിലോട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml ഹെവി വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് മധുരത്തിനായിട്ട് 1.5 ടേബിൾ സ്പൂണോളം ഐസിങ് ഷുഗറും കൂടി ചേർക്കുന്നുണ്ട്. ഐസിങ് ഷുഗർ വേണമെന്നൊന്നുമില്ല, സാധാരണ ഷുഗർ ചേർത്താലും മതി. അതിലോട്ട് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് എഗ്ഗ്ലെസ് ടിരാമിസുവിൻ്റെ റെസിപ്പിയാണ്. ട്രഡീഷണലി ഇത് എഗ്ഗും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതിൽ ചേർക്കണില്ല അങ്ങനെ. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് വിപ്പ് ചെയ്തതിന് ശേഷം ഈ ക്രീം ചീസിലോട്ട് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, ഞാനിടുന്ന റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇപ്പോൾ മാസ്കർപോണി ചീസും വിപ്പിംഗ് ക്രീമും ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുകയാണ്. പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ എളുപ്പത്തിനകത്ത് ചെയ്തു എന്ന് മാത്രം. ഇനി ഇതിലോട്ട് വേണ്ടത് ലേഡി ഫിംഗേഴ്സ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെ ഒന്ന് കണ്ടു നോക്കൂ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി അതൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഈ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു ലെയറായിട്ട് അത് വെച്ച് കൊടുക്കുകയാണ്. ഇനി സെക്കൻഡ് ലെയറായിട്ട് ഈ ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു സ്പൂണിലെടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിന് മുകളിലോട്ട് വീണ്ടും ബിസ്ക്കറ്റ് കോഫിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ക്രീമിൻ്റെ ഫില്ലിങ് ചെയ്യുക കേട്ടോ. ഇനി രണ്ടാമത്തെ ലെയറിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡെസേർട്ട് കഴിക്കുന്ന നേരത്ത് ഈ കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ലെയറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് 1 അവർ ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ 1 അവർ കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ സെർവ് ചെയ്യണേക്കാൻ മുന്നേ കുറച്ചും കൂടി കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടിരാമിസു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു. ബൈ.